السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد ياز ميديا يوتيوب قناة لودا إنو بريانا غريه كوندو قيس بن سعد رضي الله عنه ونه كورچان سعد رضي الله عنه ونده پنار مغن قيس رضي الله عنه ونه كورچي يدانم چلا كارينغل الله تعالى نام پرأيون ندوم كيل كوندوم ور صالحايا عملائي سيگري كتت ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു തആല അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടിക്കാലത്ത് തന്നെ അൻസാരികൾ അദ്ദേഹത്തോട് ഒരു നേതാവിനോടെന്ന പോലെയാണ് പെരുമാറിയിരുന്നത്. അവർ തമാശക്കിങ്ങനെ പറയുമായിരുന്നു, പണം കൊടുത്ത് താടി വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഖൈസിനൊരു താടി വാങ്ങിക്കൊടുക്കാമായിരുന്നു. ഖൈസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്നെങ്കിലും നേതൃപദവി അലങ്കരിക്കാൻ താടിയുടെ കുറവ് മാത്രമേ അവരുടെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ് ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. ഖദ്റജ് ഗോത്രക്കാരായിരുന്നു അവർ. അവരുടെ കുടുംബം ധർമ്മശീലത്തിൽ പ്രസിദ്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ധർമ്മം ഈ കുടുംബത്തിന്റെ പ്രത്യേക ലക്ഷണമാകുന്നു. ഖൈസ് റളിയല്ലാഹു അൻഹുവിന് ബുദ്ധിവൈഭവം, യുക്തി, സാമർത്ഥ്യം, സൂത്രം എന്നീ ഗുണങ്ങളിൽ നിസ്തുലനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ അറബികളെ മുഴുവനും ഞാൻ കബളിപ്പിക്കുമായിരുന്നു. സിഫീൻ യുദ്ധത്തിൽ അദ്ദേഹം അലിയുബിന് അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ചില നിഗൂഢ തന്ത്രങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷക്കാരെ പലപ്പോഴും വല്ലാത്ത കുഴപ്പത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. എതിരാളികളോടാണെങ്കിലും തന്റെ തന്ത്രം ആപൽക്കരമായ വഞ്ചനയായി തീരുമോ എന്ന് ഖൈസ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. ചീത്തയായ ചതിപ്രയോഗം അത് ചെയ്തവർക്ക് തന്നെയാണ് ബാധിക്കുക എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ താക്കീതോർത്ത് അത്തരം തന്ത്രങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്തിരിയുകയും അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, മുആവിയ ഞങ്ങളെ പരാജയപ്പെടുത്തിയാൽ അത് അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ടല്ല, നേരെ മറിച്ച് ഞങ്ങളുടെ സൂക്ഷ്മതയും ദൈവഭക്തിയും കൊണ്ട് മാത്രമാണ്. സഅദ് റളിയല്ലാഹു അൻഹു തന്റെ പുത്രൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചുകൊണ്ടാണ് ഇസ്ലാം ആശ്ലേഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്കെത്തിയത്. അദ്ദേഹം നബി തങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, നബിയെ, അങ്ങേക്ക് ഞാനിതാ ഒരു ഭൃത്യനെ കൊണ്ടുവന്നിരിക്കുന്നു. ഔന്നിത്യത്തിന്റെയും നന്മയുടെയും എല്ലാ അടയാളങ്ങളും ഖൈസ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. നബി തങ്ങൾ അദ്ദേഹത്തിന് അവിടുത്തെ സാമീപ്യം നൽകി. അദ്ദേഹം അതിനർഹനായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു ആ ബന്ധത്തെക്കുറിച്ച് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, ഒരു ഭരണാധികാരിയുടെ സന്നിധിയിൽ അംഗരക്ഷകനെ പോലെയായിരുന്നു ഖൈസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ വർത്തിച്ചിരുന്നത്. ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ധർമ്മശീലം കിടയറ്റതായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ, അത് അദ്ദേഹത്തിന്റെ കുടുംബ വൈശിഷ്ട്യമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം പകൽ സമയം ഉയർന്ന കുന്നിൽ ഒരാളെ നിർത്തി ജനങ്ങളെ ഭക്ഷണം കഴിക്കാൻ ഉച്ചത്തിൽ കൂകി വിളിച്ചു വരുത്തുമായിരുന്നു. രാത്രിയിൽ ഉയരത്തിൽ തീ കത്തിക്കുകയും ജനങ്ങൾ അത് കണ്ട് ഭക്ഷണത്തിന് അങ്ങോട്ട് കയറി ചെല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാംസവും കൊഴുപ്പും കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ദുലൈമു ബിനു ഹാരിസയുടെ കുന്നിൻ മുകളിലേക്ക് ചെല്ലുക എന്ന് നാട്ടുകാർ പറയുമായിരുന്നു. ദുലൈമു ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാമഹനായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ധർമ്മ സ്വഭാവത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, ഈ യുവാവിനെ ഇങ്ങനെ ധർമ്മം ചെയ്യാൻ വിട്ടാൽ അയാൾ അയാളുടെ പിതാവിന്റെ സമ്പത്ത് മുഴുവനും നശിപ്പിക്കും. ഒരിക്കൽ ഒരു സ്നേഹിതൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ നിന്ന് ഒരു വലിയ തുക കടം വാങ്ങി. നിശ്ചിത സമയത്ത് അത് മടക്കി കൊടുത്തപ്പോൾ ഖൈസ് റളിയല്ലാഹു അൻഹു അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കൊടുത്തതൊരിക്കലും മടക്കി വാങ്ങാറില്ല. ധർമ്മവും ധൈര്യവും ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണല്ലോ. ധർമ്മിഷ്ഠൻ ധൈര്യവാനും ധൈര്യവാൻ ധർമ്മിഷ്ഠനുമായിരിക്കും. ധൈര്യമില്ലാത്തവന്റെ ധർമ്മം കേവലം പ്രകടമായിരിക്കും. ധർമ്മിഷ്ഠനല്ലാത്തവന്റെ ധൈര്യം താൽക്കാലികമായ ഒരു എടുത്തുചാട്ടവുമായിരിക്കും. ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൈയിൽ ധർമ്മത്തിന്റെയും മറുകയിൽ ധൈര്യത്തിന്റെയും പതാക പാറിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് നടന്ന എല്ലാ രണാങ്കണങ്ങളിലും ഖൈസ് റളിയല്ലാഹു അൻഹു അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നടന്ന യുദ്ധങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്ക് പ്രസ്താവ്യമായിരുന്നു.
അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടന്ന സംഘട്ടനങ്ങളിൽ ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തായിരുന്നു. സിഫീൻ, ജമൽ, നെഹർവാൻ എന്നീ സമരങ്ങളിൽ അൻസ്വാരികളുടെ പതാക വഹിച്ചിരുന്നത് ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. യുദ്ധക്കളത്തിൽ അദ്ദേഹം ഇപ്രകാരം പാടിക്കൊണ്ടിരുന്നു: ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ വഹിച്ചിരുന്ന പതാകയാണിത്. ജിബ്രീൽ അലൈഹിസലാം അന്ന് ഞങ്ങളുടെ സഹായിയുമായിരുന്നു. ഭരണാധികാരവും സ്ഥാനമാനങ്ങളുമെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സേവനത്തിനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യം വരെ അദ്ദേഹത്തിന്റെ താങ്ങും തണലുമായി ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിലകൊണ്ടു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണാന്തരം ഖിലാഫത്തിന്റെ യഥാർത്ഥ അവകാശി അലി റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു ആണെന്ന് ഖൈസ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. അദ്ദേഹം ഹസൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യുകയുമുണ്ടായി. അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിലുള്ള ദുഃഖ പ്രകടനമെന്ന നിലക്ക് തലമൊട്ടയടിച്ച് 5000 സൈനികരുമായി ഖൈസ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിനിറങ്ങിയെന്ന് പറയപ്പെടുന്നുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു ആവട്ടെ മുസ്ലിം സമുദായത്തിന് പറ്റിയ മുറിവുകൾ ഉണക്കിക്കളഞ്ഞും മാത്സര്യം വെടിഞ്ഞും സൗഹാർദ്ദപരമായി മുന്നേറാനും അതിനുവേണ്ടി സ്വയം ഖിലാഫത്ത് ഒഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യാനും തീരുമാനിച്ചു. ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ നിലപാട് പുനഃപരിശോധിക്കുകയും ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം അംഗീകരിക്കുകയും ചെയ്തു. തന്റെ കീഴിൽ സംഘടിച്ച സൈനികർക്ക് ഖൈസ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സംരക്ഷണം വാങ്ങിക്കൊടുത്തു. മുസ്ലിം ചരിത്രത്തിലെ ശോകമൂകമായ ആ കറുത്ത അധ്യായം അതോടുകൂടി തൽക്കാലം അവസാനിച്ചു. ഹിജ്റ 59-ാമത്തെ വർഷം ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് വഫാത്തായി. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വആഖിറു ദഅവനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.